നമസ്കാരം. നടി കെപിഎസ്സി ലളിത വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി നിലവിൽ ആശുപത്രിയിലാണ്. നടി കെപിഎസ്സി ലളിതയ്ക്ക് ചികിത്സ ഇപ്പോൾ അനുവദിച്ചുകൊണ്ട് കേരള സർക്കാരും രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഇതാ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പി ടി തോമസ് എം എൽ എ. നടി കെപിഎസ്സി ലളിതയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിനുണ്ടെന്നാണ് എം എൽ എ പറഞ്ഞിരിക്കുന്നത്. നടന നാടക സിനിമാ ലോകത്തിന് അവർ നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനയെ മാനിക്കുവാൻ മലയാളികൾ തയ്യാറാകണമെന്നും നടിയെ ആക്ഷേപിക്കുന്നവർ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ പി എസ് സി ലളിതയ്ക്ക് സർക്കാർ ചികിത്സാ സഹായം അനുവദിച്ചതിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു വന്നിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കെ പി എസ് സി ലളിതയ്ക്ക് സാമ്പത്തികമല്ലേ, ഇത്രയും നാൾ അഭിനയിച്ചതിൻ്റെ സമ്പാദ്യമില്ലേ എന്നൊക്കെയാണ് വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു വന്നിരുന്നത്. സർക്കാർ ധനസഹായം നൽകാൻ തീരുമാനിച്ചതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ കെ പി എസ് സി ലളിത. തൃശ്ശൂരിലെ ആശുപത്രിയിലായിരുന്ന ലളിതയെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ടായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ലളിതയുടെ ആരോഗ്യനിലയിൽ നിലവിൽ പുരോഗതിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രി വൃത്താന്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഗുരുതര കരൾ രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന കെ പി എസ് സി ലളിത സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് റിപ്പോർട്ടുകളിൽ പ്രതികരിച്ചുകൊണ്ട് എഴുത്തുകാരിയും നിരൂപകയുമായ എസ് ശാരദക്കുട്ടിയും രംഗത്ത് വന്നിരുന്നു. സത്യൻ്റെയും കൊട്ടാരക്കരയുടെയും കാലം മുതൽ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ സമ്പാദ്യമൊന്നുമില്ലെന്ന് പറയുന്നത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും സ്വാശ്രയത്വം പ്രധാനമാണെന്നും ശാരദക്കുട്ടി പറയുകയും ചെയ്തു. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു കലാകാരിയുടെ ജീവിതത്തിൽ നിന്ന് ഇത്രയെങ്കിലും സ്ത്രീകൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ശാരദക്കുട്ടി കെ പി എസ് സി ലളിതയെക്കുറിച്ചുള്ള കുറിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും കെ പി എസ് സി ലളിതയെ സഹായിക്കുന്ന സർക്കാരിൻ്റെ പ്രവൃത്തിയെ വളരെ വലിയ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ് പി ടി തോമസ് എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധവും സമൂഹ മാധ്യമങ്ങളിൽ കെ പി എസ് സി ലളിതയ്ക്കുള്ള സഹായ നിധിയെ കുറിച്ചുകൊണ്ട് എതിർത്ത് രംഗത്ത് വന്നിരുന്നു. കാരണം കെ പി എസ് സി ലളിത ഇത്രയും കാലം വളരെ വർഷങ്ങളായി സിനിമാ നാടക മേഖലയിൽ അഭിനയിച്ചു വന്നിരുന്ന ഒരു അഭിനേത്രിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തൻ്റെ ചികിത്സയ്ക്കുള്ള സമ്പാദ്യം ഒന്നും ഇല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നത്. എന്നാൽ സർക്കാർ കെ പി എസ് സി ലളിതയ്ക്ക് തനിക്ക് സാമ്പത്തികമായി തൻ്റെ മാതാവിനെ ചികിത്സിക്കാൻ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ പി എസ് സി ലളിതയുടെ മകളും സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. ഇത് തുടർന്ന് തന്നെയായിരുന്നു സർക്കാർ കെ പി എസ് സി ലളിതയെ സഹായിക്കാൻ മുന്നൊരുക്കങ്ങളുമായി രംഗത്ത് വന്നത്. എന്നാൽ കെ പി എസ് സി ലളിതയെ ഇപ്പോൾ സഹായിക്കുന്ന സർക്കാരിൻ്റെ നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ടും അനവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. കേരളത്തിൻ്റെ ഒരു സ്വത്ത് തന്നെയാണ് കെ പി എസ് സി ലളിത. അതുകൊണ്ട് തന്നെ മലയാളികളെല്ലാവരും തന്നെ കെ പി എസ് സി ലളിതയെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് ആശംസിച്ചു മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പി ടി തോമസ് എം എൽ എയും രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കെ പി എസ് സി ലളിതയുടെ ആരോഗ്യം ഉടനടി തന്നെ നല്ല പൂർവ്വസ്ഥിതിയിലേക്ക് വളരെ സുന്ദരമായ രീതിയിൽ പൂർവ്വസ്ഥിതിയിലേക്ക് മാറുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്.